എൻ്റെ പേര് പി സി ജോസ്, ജനറൽ സെക്രട്ടറി, ഹ്യൂമൻ റൈറ്റ്സ് അസോസിയേഷൻ ഇൻ്റർനാഷണൽ. ഗവൺമെൻറ് രജിസ്ട്രേഷൻ നമ്പർ EKMTC 500 2015 HRAI, ഫോർമർലി നോൺ ആസ് ആൻറ്റി കറപ്ഷൻ സൊസൈറ്റി ഓഫ് ഇന്ത്യ, ACSI, എസ്റ്റാബ്ലിഷ് 1990. എൻ്റെ ചാനൽ പി സി ജോസ് HRAI. ഞാൻ നിങ്ങൾ പ്രസിദ്ധീകരിക്കുന്ന പുസ്തകം ഇന്ത്യൻ ഭരണഘടന സോഷ്യലിസം. ഇത് വായിക്കുക, പ്രചരിപ്പിക്കുക. ഞങ്ങളുടെ ചാനൽ പി സി ജോസ് HRAI നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക, ലൈക്ക് അടിക്കുക. ഇത് രാഷ്ട്രത്തിന് ഇതം പ്രഥമമായി ഭരണഘടനാപരമായി ഒരു സോഷ്യലിസ്റ്റ് ഓഫീസ് നടപ്പിൽ വരുത്തുന്നതിന് വേണ്ടി പ്രയത്നിക്കുന്ന ഒരു ചാനലാണ്. ഇന്ത്യയിൽ ഇതം പ്രഥമമായാണ്, ആരും തന്നെ ഇങ്ങനെ ഒരു ചാനൽ ഇത്തരം കാര്യങ്ങൾ പറയുന്നില്ല. അതുകൊണ്ട് നിങ്ങളെല്ലാവരും, രാജ്യസ്നേഹികളെല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ അത് ബെൽ ബട്ടൺ അമർത്തിക്കഴിഞ്ഞാൽ ഞങ്ങൾ പുറപ്പെടുവിക്കുന്ന എല്ലാ പ്രസ്താവനകളും കമ്മ്യൂണിക്കേഷൻസ് എല്ലാം നിങ്ങൾക്ക് തത്സമയം ലഭിക്കുന്നതാണ്. അതിനുവേണ്ടി നിങ്ങൾ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഞങ്ങളുടെ പുസ്തകം നിങ്ങൾ വായിക്കുക, ഇന്ത്യൻ ഭരണഘടന സോഷ്യലിസം. ഇന്ന് ഞങ്ങൾ പറയാൻ പോകുന്നത് കമ്മ്യൂണിസവും സോഷ്യലിസവും ഇന്ത്യൻ ഭരണഘടനയും എന്ന വിഷയത്തെക്കുറിച്ചാണ്. നമ്മൾക്കറിയാം, കമ്മ്യൂണിസം എന്ന് വെച്ചാലും സോഷ്യലിസം എന്ന് വെച്ചാലും അതിൻ്റെ അർത്ഥം ഒന്നു തന്നെയാണ്. ഇംഗ്ലീഷിൽ അതിൻ്റെ പിന്നെ അർത്ഥം കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ്, വിശദീകരണം കൊടുത്തിരിക്കുന്നത്: സോഷ്യൽ സിസ്റ്റം ഇൻ വിച്ച് പ്രോപ്പർട്ടീസ് ആർ വെസ്റ്റഡ് വിത്ത് ദ കമ്മ്യൂണിറ്റി ആൻഡ് ഈച്ച് മെമ്പർ വർക്ക്സ് ഫോർ ദ കോമൺ ബെനിഫിറ്റ്സ്. മലയാളത്തിൽ എല്ലാ സമ്പത്തും വ്യവസായ പ്രക്രിയകളും സമൂഹത്തിൽ നിക്ഷിപ്തമായിരിക്കും, ഓരോ വ്യക്തിയും ഓരോ പൗരന്മാരും പൊതു നന്മയ്ക്കായി പ്രവർത്തിക്കുന്നു. ഇതാണ് കമ്മ്യൂണിസവും സോഷ്യലിസ്റ്റുള്ള ഒന്ന് തന്നെയാണ്. അപ്പോൾ ഇത് നമുക്കറിയാം, കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപം കൊള്ളുന്നത് തന്നെ വളരെയധികം ജനങ്ങൾ രക്തം ചിന്തിയും ജീവൻ ബലി കൊടുത്തും സോഷ്യലിസം എന്ന ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരാൻ സാധിക്കുമെന്നുള്ള പ്രത്യാശയിൽ രൂപം കൊടുത്ത മഹാപ്രസ്ഥാനമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. നമുക്കറിയാം, ഇന്ന് അതിൻ്റെ തലപ്പത്തിരിക്കുന്നവരെല്ലാവരും സമ്പന്നരും, അതുപോലെ തന്നെ പാർട്ടി പോലും ഇന്ന് ഏറ്റവും വലിയ ഒരു കോർപ്പറേറ്റായി മാറി. അവർക്ക് സമ്പത്ത് കുന്നുകൂട്ടുക എന്നുള്ളൊരു പ്രക്രിയ മാത്രമേ അറിയൂ. അതുകൊണ്ട് അത് നേരത്തെ കാർൾ മാർക്സ് പറഞ്ഞിട്ടുള്ളതാണ്, സോഷ്യലിസം എന്ന ലക്ഷ്യസ്ഥാനത്ത് നിങ്ങളെ എത്തിക്കാതിരിക്കാൻ പാർട്ടിയുടെ മുന്നിൽ കൊടിപിടിക്കാൻ സമ്പന്ന ഭൂഷകൾ വരുമെന്ന് അദ്ദേഹം വന്ന് പറഞ്ഞിരുന്നു. അതുപോലെ തന്നെയാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. നമുക്കറിയാം, മിസ്റ്റർ പിണറായി വിജയനുള്ള ആസ്തി എന്താണ്? ഈ കഴിഞ്ഞ ദിവസം ക്രൈം ബാരികയുടെ പത്രാധിപർ മിസ്റ്റർ നന്ദകുമാർ പറയുകയുണ്ടായി, ലുലു മാളിൽ മാത്രം 1,000 കോടിയുടെ ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ടെന്ന് പറഞ്ഞു പിണറായി വിജയൻ. അതുപോലെ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ അദ്ദേഹത്തിന് ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്, നിരവധി സമ്പത്ത് അദ്ദേഹം കുന്നുകൂട്ടിയിട്ടുണ്ട്. അത് പിന്നെ രേഖാപരമായിട്ടും കാര്യങ്ങളൊക്കെ അവർക്ക് അതിനുള്ള റെക്കോർഡ്സ് കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള സമ്പന്ന ഭൂഷകളാണ് ഇന്ന് പാർട്ടിയുടെ മുന്നിൽ കൊടി പിടിക്കുന്നത്. അവർക്ക് പാർട്ടി പോലും ഭൂഷകളായിത്തീരുന്നത്. ഒരു ഒരു സാധാരണക്കാരന് ഒരു പണക്കാരനായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും വലിയ ഭൂഷയായിരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് ഇന്ന് പാർട്ടി ഏറ്റവും സാധാരണക്കാരിൽ നിന്നുണ്ട് ഉത്ഭവിച്ച പാർട്ടി, ഏറ്റവും കൂടുതൽ ജനങ്ങൾ പ്രതീക്ഷയർപ്പിച്ചൊരു പാർട്ടിയാണ്. സോഷ്യലിസം നടപ്പിൽ വരുമെന്നുള്ള ഇതിൽ പ്രത്യാശ അർപ്പിച്ചൊരു പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ. അപ്പോൾ ആ പാർട്ടി ഇന്ന് ഈ അവസ്ഥയിൽ എത്തിയിരിക്കുകയാണ്. ഇന്ന് ഏറ്റവും വലിയ ഭൂഷകളായി, ഏറ്റവും വലിയ സമ്പന്ന കുറ്റവാളികളായി മാറിയിരിക്കുകയാണ്. അപ്പോൾ അതിൽ നമുക്ക് പ്രതീക്ഷയർപ്പിച്ചിട്ട് കാര്യമില്ല. പക്ഷേ നമുക്ക് ഒരു കാര്യം നമുക്ക് ചിന്തിക്കേണ്ടത്, നമ്മൾ വോട്ട് ചെയ്ത് അധികാരത്തിൽ കയറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ, ഇവർ നിയമനിർമ്മാണ സഭയിൽ ചെന്നു കഴിഞ്ഞാൽ ഭരണഘടനയുടെ ലക്ഷ്യത്തിന് വേണ്ടി നിയമം നിർമ്മിക്കുക എന്നുള്ളതാണ് ഇവരുടെ ജോലി. അല്ലാതെ മറ്റൊരു ജോലിയൊന്നും ഇവർക്കില്ല. ഇവർ വിചാരിക്കുന്ന മാതിരി ഇവർ വലിയ ആനയെ കുതിരയാണ് ഒരു ചുക്കുമില്ല. ഇവർ നിയമനിർമ്മാണ സഭയിൽ കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ നിയമം നിർമ്മിക്കുക. നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയെ തൊട്ട് സത്യം ചെയ്തുകൊണ്ടാണ് അവർ നിയമനിർമ്മാണ സഭയിൽ കയറുന്നത്. എന്താണ് ഇന്ത്യൻ ഭരണഘടനയിൽ തൊട്ട് സത്യം ചെയ്യുന്നത്? അതിൻ്റെ ലക്ഷ്യത്തിന് വേണ്ടി ഞങ്ങൾ പ്രവർത്തിച്ചോളാം എന്നും പറഞ്ഞുകൊണ്ട് സത്യം ചെയ്താണ് അവർ കയറുന്നത്. എന്താണ് ഇന്ത്യൻ ഭരണഘടനയുടെ ലക്ഷ്യം ഇവർക്കറിയാമോ? അത് ആമുഖത്തിൽ കൊടുത്തിട്ടുണ്ട്: സോഷ്യലിസം, മതേതരത്വം, ജനാധിപത്യം. ആദ്യം സോഷ്യലിസം വരണം, പിന്നെ മാത്രമേ മതേതരത്വവും ജനാധിപത്യവും വരികയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ആ സോഷ്യലിസ്റ്റ് വ്യവസ്ഥ രൂപപ്പെടുത്തിയെടുക്കുന്നതിന് വേണ്ടി നമ്മൾ ഇവിടെ നിയമനിർമ്മാണ സഭയിൽ അയക്കുന്നവർ നിയമങ്ങൾ നിർമ്മിക്കണം. ആ ലക്ഷ്യത്തിന് വേണ്ടി നിയമങ്ങൾ നിർമ്മിക്കണം. അതിനെതിരായ പല നിയമങ്ങളും ബ്രിട്ടീഷുകാരുണ്ടാക്കി വെച്ചിരിക്കുന്നത് അത് ഇവിടുന്ന് മാറ്റേണ്ടിയുണ്ട്. അതെല്ലാം നിയമനിർമ്മാണ സഭയിലാണ് ചെയ്യേണ്ടത്. അങ്ങനെ അവർ ഇതുവരെയും ചെയ്തിട്ടുണ്ടോ? നമ്മൾ പരിശോധിക്കണം. ഓരോ അണികളും, സിന്ദാബാദ് വിളിച്ചടക്കുന്ന ഓരോ അണികളും ചോദിക്കേണ്ട ചോദ്യമാണ് നിങ്ങളുടെ നേതൃത്വത്തോട്. നിങ്ങൾക്ക് ചിലപ്പോൾ എന്തെങ്കിലും നക്കാപ്പിച്ച വായിൽ കിട്ടുമ്പോൾ നിങ്ങൾ സിന്ദാബാദ് വിളിച്ച് എന്ത് അഴിമതി ചെയ്താലോ അതിനെയൊക്കെ ന്യായീകരിച്ചു നടക്കാൻ നിങ്ങൾക്ക് സാധിക്കും. കാരണം നിങ്ങൾക്ക് അതിനുള്ള എന്തെങ്കിലും പ്രതിഫലം കിട്ടുന്നുണ്ടായിരിക്കും. അത് പാർട്ടിയുടെ ഒരു പ്രത്യേകതയാണ്. കാരണം പാർട്ടിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ പാർട്ടി സോഷ്യലിസവും ഭരണഘടനാ സോഷ്യലിസവും തമ്മിൽ വ്യത്യാസമുണ്ട്. പാർട്ടി സോഷ്യലിസം എന്ന് പറഞ്ഞാൽ പാർട്ടിക്കും പാർട്ടിയുടെ അണികൾക്കൊക്കെ സുഖമായിട്ട് ജീവിക്കാം. അവരെ എതിർക്കുന്നവർ 51 വെട്ടുവെട്ടും, അല്ലെങ്കിൽ കൊന്നുകളയും, അല്ലെങ്കിൽ അവർ ഗുണ്ടായുസം കാണിക്കും. ഇതൊക്കെയാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതൊന്നും കമ്മ്യൂണിസമാണ്. ഒരു കമ്മ്യൂണിസ്റ്റുകാരുടെ, യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരന് സഹജീവിനെ നോവിക്കാൻ സാധിക്കില്ല.
അപ്പോൾ ഇവർ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരല്ല, ഇവർ ഗുണ്ടാ പാർട്ടികളാണ്. ഇത് ഗുണ്ടായുസവും അതുപോലെ തന്നെ തോന്നിയവാസവും കാണിച്ചുകൊണ്ട് ജനങ്ങളെ ഭീഷണിപ്പെടുത്തി, ബ്രിട്ടീഷുകാരെ ചെയ്തമാൽ ഭീഷണിപ്പെടുത്തി ഭരിക്കുന്ന ഒരു സംവിധാനമാണ്. അപ്പോൾ അതിൻ്റെ തലപ്പത്തിലിരിക്കുന്നവരും അത്തരം ഗുണ്ടകളാണ്. അപ്പോൾ അങ്ങനെയുള്ള ഗുണ്ടകളിൽ നിന്ന് നമുക്ക് ഒരിക്കലും ഈ ഇത് പ്രതീക്ഷിക്കാൻ പറ്റില്ല. പക്ഷേ ഇവിടുത്തെ ഇന്ത്യൻ ഭരണഘടന ലക്ഷ്യം സോഷ്യലിസം ആകുമ്പോൾ അത് നടപ്പിൽ വരുത്താൻ, നിയമനിർമ്മാണം നടത്താൻ ഇവർക്ക് ബാധ്യതയുണ്ട്. ഇവരങ്ങനെ ചെയ്തില്ല എങ്കിൽ അത് ഇന്ത്യൻ ശിക്ഷാ നിയമം 217, പ്രിവെൻഷൻ ഫോർ ഇൻസൾട്ട് നാഷണൽ ഹോണർ ആക്ട്, ഇതെല്ലാം അട്രാക്ട് ചെയ്യും, ഇവരൊക്കെ ജയിലിൽ പോകേണ്ടി വരും. പക്ഷേ അത് യജമാനന്മാരായ ജനങ്ങൾക്കതിനുള്ള ബോധമില്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. അപ്പോൾ അത് മാറ്റിയിട്ട് നമ്മൾ എന്താണ് ഇവിടെ സോഷ്യലിസം എന്ന് പറഞ്ഞാൽ പലരും ഈ പാർട്ടി സോഷ്യലിസം ആണ് അവജ്ഞയോട് വീക്ഷിക്കുന്നത്. കാരണം പാർട്ടി സോഷ്യലിസം ഒരിക്കലും ഒരു ശരിയായില്ല. കാരണം അവർക്ക് പാർട്ടിക്കാരെ എതിർക്കാൻ പറ്റില്ല. പാർട്ടിക്കാരെ എന്തെങ്കിലും നക്കാപ്പിച്ചൊക്കെ നമ്മുടെ വായിലോട്ടിട്ട് ഇറച്ചിയും മുട്ടയും പാലൊക്കെ തരും, റഷ്യയിൽ സംഭവിച്ചതാണ്. പക്ഷേ അവരെ ചോദ്യം ചെയ്യാൻ അവരനുവദിക്കില്ല. അപ്പോൾ അവർ ജുഡീഷ്യറിനെ, എക്സിക്യൂട്ടീവിനെയും മിനിസ്ട്രിയൽ വിഭാഗത്തിനെയൊക്കെ കയ്യിലെടുത്തുകൊണ്ട് അവരിവിടെ തലവെട്ടിക്കളയും, കുന്നുകളും. അതിൻ്റെ ഒരു ചെറിയൊരു ചെറിയതല്ല വലിയ രൂപത്തിൽ തന്നെ ഇവിടുത്തെ മാർക്സിസ്റ്റ് പാർട്ടിയും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളൊക്കെ പ്രവർത്തിക്കുന്നത്. അല്ലാതെ അവർക്ക് യാതൊരു കമ്മ്യൂണിസം എന്താണെന്ന് അറിയാവുന്ന ഒരെണ്ണം പോലും ഇല്ല ഇന്ന് പാർട്ടിയിൽ, ഒരെണ്ണം പോലും ഇല്ല. എല്ലാം ഈ നക്കാപ്പച്ചയ്ക്ക് വേണ്ടി ചിന്താപാതം വിളിച്ച് കുനിഞ്ഞിരുന്ന് ശൂന്യതയിലേക്ക് മുദ്രാവാക്യം വിളിച്ചിട്ട് ബുധര നിമിത്തം ബഹുബല വേഷം താഴെയുള്ളവർ മേലെയുള്ളവർ കോടികളുണ്ടാക്കി സ്വിസ് ബാങ്കിൽ കൊണ്ടിട്ടിരിക്കുന്നു. പ്രൊഫസറായ അപ്പോൾ ഇത് ഇങ്ങനെ ഈ ഒരു പ്രക്രിയ പോകുന്നതിൻ്റെ കാരണം ജനങ്ങൾക്ക് ഭരണഘടനാപരമായ ബോധമില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. അപ്പോൾ ഈ ബോധം വെക്കണമെങ്കിൽ ഭരണഘടനാ നോളജ് വേണം. ആ ഭരണഘടനാ നോളജിന് വേണ്ടിയാണ് ഞങ്ങൾ ഇന്ത്യൻ ഭരണഘടനാ സോഷ്യലിസം എന്ന് പറയുന്ന ഒരു പുസ്തകമൊക്കെ ഇറക്കിയിരിക്കുന്നതും ഈ ചാനൽ ഞങ്ങൾ ഓപ്പൺ ചെയ്തിരിക്കുന്നത്. നമുക്കറിയാം ഇന്ത്യൻ ഭരണഘടന എന്ന് പറയുന്നത് ഇവിടെ ഏറ്റവും വലിയ നിയമമാണ് ലോകത്തിലെ, അത് ഇന്ത്യയിലേക്ക് ഏറ്റവും വലിയ നിയമം ഭരണഘടനയാണ്. ആ ഭരണഘടന ലക്ഷ്യത്തിന് വേണ്ടി മാത്രമേ മറ്റ് നിയമങ്ങൾ നിർമ്മിക്കാവുള്ളൂ. ലക്ഷ്യത്തിനെതിരായി നിൽക്കുന്ന എല്ലാ നിയമങ്ങളും അസാധുവാണെന്ന് ഭരണഘടനയുടെ 13-ാം വകുപ്പ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ആ അസാധുവായ നിയമങ്ങൾ നിലനിർത്തിക്കൊണ്ട് ലക്ഷ്യത്തിന് വേണ്ടി നിയമം നിർമ്മിക്കാതെ ഇവർ പോകുമ്പോൾ ഇവർ ജയിലിൽ കിടക്കേണ്ടവരാണ്. ആരാണ് ഇവരെ ജയിലിലയക്കേണ്ടത്? നമ്മൾ ഇവരെക്കാൾ മേലെ ഉയർന്ന രീതിയിൽ കൊടുത്തു ശമ്പളം കൊടുത്തു വെച്ചിട്ടുണ്ട് ജുഡീഷ്യൽ സംവിധാനമുണ്ട്. ആ ജുഡീഷ്യൽ സംവിധാനമാണ് ഇവരെ ശിക്ഷിക്കേണ്ടതും ഇവർക്കെതിരെ സ്വതന്ത്രമായിട്ട് കേസെടുക്കേണ്ടതും. അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഇന്ദിരാഗാന്ധിയാണ് നമ്മുടെ ഭരണഘടനയുടെ ആമുഖത്തിൽ സോഷ്യലിസം കൊണ്ടുവന്നത് 1976. അന്ന് കൂട്ടത്തിരിക്കുന്ന തെണ്ടികളെല്ലാം എതിർത്തപ്പോഴാണ് അവർ എമർജൻസി ഡിക്ലെയർ ചെയ്തുകൊണ്ട് അത് പാസ്സാക്കിയെടുത്തത്. 42-ാം ഭരണഘടനാ ഭേദഗതി ഇത് പാസ്സാക്കിയെടുത്തത്. പാസ്സാക്കിയെടുത്തിന് ശേഷം അവർക്കറിയാം ഇത് രാജ്യത്ത് നടപ്പിൽ വരണമെങ്കിൽ സ്വതന്ത്രമായും പിന്നെ ഇത് അഴിമതി രഹിതവുമായ ഒരു ജുഡീഷ്യൽ സംവിധാനം ഉണ്ടെങ്കിലേ സാധിക്കുകയുള്ളൂ. അവർക്ക് അവർ നോക്കിയിട്ട് നടക്കുന്നില്ല, ഇന്ത്യയിൽ പിന്നെ ഏറ്റവും ചീഞ്ഞു നാറിക്കൊണ്ടിരിക്കുകയാണ് ജുഡീഷ്യൽ എന്ന് അന്ന് അവർ പറഞ്ഞു. ഇന്ത്യയിൽ ചീഞ്ഞു നാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് എന്ന് ഇന്ദിരാഗാന്ധി പറയണമെങ്കിൽ ഈ ജുഡീഷ്യൽ സംവിധാനത്തിൻ്റെ ഇതെന്താണ്? ഇവർക്ക് ഇവരവിടെ കുത്തിയിരുന്നിട്ട് കറുത്ത വോട്ടിട്ട് കുറച്ച് വക്കീലന്മാരും കുറച്ച് ജഡ്ജി ഇവരിൽ നിന്നുണ്ടാകുന്ന ജഡ്ജിമാർക്കും കാശുണ്ടാക്കാനുള്ളൊരു വേദിയായിട്ടാണ് കോടതികളെ മാറ്റിയിരിക്കുന്നത്. അവർക്ക് എങ്ങനെ കാശുണ്ടാക്കാൻ സാധിക്കും? ഒരു മണിക്കൂർ ആർഗ്യൂ ചെയ്യുന്നതിന് അവർക്ക് 2 ലക്ഷം, 10 ലക്ഷം, 20 ലക്ഷമൊക്കെ മേടിച്ചുകൊണ്ട് വ്യവസായമാണ് ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ 5 പൈസ കൊടുത്തൊരു നീതി നിർവഹണത്തിന് പോകേണ്ട കാര്യമില്ല. നീതി നിർവഹണം ഫ്രീ ആയിരിക്കണം, എങ്കിൽ മാത്രമേ പൗരന്മാർക്ക് നീതി നിർവഹണത്തിന് വേണ്ടി അവിടെ വരാൻ പറ്റുള്ളൂ. ഇതിപ്പോൾ പണക്കാരന് മാത്രമേ വരാൻ പറ്റുള്ളൂ, കാശുള്ളവന് മാത്രമേ വരാൻ പറ്റുള്ളൂ. കോർട്ട് ഫീ, മറ്റേ ഫീ, മറ്റേത് വാങ്ങാത്തല്ലേ ഫീസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിന്നെ വക്കീലന്മാരുടെ ഫീസ്, അവരെ ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ സ്റ്റാഫിൻ്റെ കൈക്കൂലി, ഇതെല്ലാം കൂടെ സാധാരണക്കാരനോടെ കയറാൻ പറ്റുമോ? അവനൊരിക്കലും പറ്റില്ല. അപ്പോൾ ഈ അവസ്ഥ മാറണമെങ്കിൽ സ്വതന്ത്രവും സുതാര്യവുമായ ജുഡീഷ്യൽ സംവിധാനം വന്നേ പറ്റും. അവരെ ആ സ്വതന്ത്രമല്ലാത്തതും അതുപോലെ തന്നെ ഈ സുതാര്യമല്ലാത്തതും അഴിമതിയിൽ മുങ്ങിക്കുളിച്ച് നിൽക്കുന്ന ജുഡീഷ്യൽ ഉണ്ടാകാൻ കാരണം 1800 ബ്രിട്ടീഷുകാർ നിർമ്മിച്ച ജുഡീഷ്യൽ ഓഫീസേഴ്സ് പ്രൊട്ടക്ഷൻ ആക്റ്റാണ്. ഈ ആക്ട് നിയമനിർമ്മാണ സഭയിൽ നിന്നും പാർലമെൻറ്റിൽ നിന്നും മാറ്റണം. ആര് മാറ്റണം? നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്ന തെണ്ടികൾ മാറ്റണം. അവരാണ് ചെയ്യേണ്ടത്. അവർ ചെയ്തിട്ടുണ്ടോ? തെണ്ടികളെന്നല്ല അവരെ വിളിക്കേണ്ടത്, ചേറ്റകൾ. അവിടെ പോയി ഇരുന്നിട്ട് അവരെന്തൊക്കെയോ ചെയ്യുന്നത്, ഒരു പത്തി പിന്നെ ഇവിടുത്തെ സമ്പത്ത് മുഴുവൻ കൊള്ളയടിച്ചിട്ട് അതുകൊണ്ട് സ്വിസ് ബാങ്കിലിടുന്ന ഇതൊക്കെയാണ് അവർ ചെയ്യുന്നത്. അവരെല്ലാവരും ഏത് പാർട്ടി എടുത്താലും അവിടെ എല്ലാവരും ഒന്നിച്ച് നിന്നുകൊണ്ട് അവർ ശമ്പള വർധന ഒരു ചൊക്ക് കുഴപ്പമില്ല. ഇവിടുത്തെ ജനങ്ങൾ കഷ്ടപ്പെട്ട് കൊടുക്കുന്ന ഇതെല്ലാം ടാക്സ് എല്ലാം ഇവർ വാങ്ങിച്ച് തിന്നിട്ട് അത് കൊണ്ട് സ്വിസ് ബാങ്കിലിടിയാണ്. ഇവിടെ നമുക്കറിയാം പെട്രോളിൻ്റെ വില കൂടുന്നത്, അതുപോലെ തന്നെ ഇവിടെ എല്ലാം നിത്യോപയോഗ സാധനങ്ങൾക്ക് വില കൂടുന്നത് സാധാരണ ജനങ്ങൾ ആത്മഹത്യയുടെ വക്കിലേക്കാണ്. ഇവരുടെ സമ്പത്തെല്ലാം സ്വിസ് ബാങ്കിൽ സുരക്ഷിതമാണ്. ഇതിനെതിരെ നടപടിയെടുക്കേണ്ട ചീഞ്ഞെന്നറിയ ജുഡീഷ്യൽ സംവിധാനം എന്ത് മാങ്ങാത്തുള്ളി ചെയ്തുകൊണ്ടിരിക്കുന്നത്? നിങ്ങൾക്ക് ലജ്ജയില്ലേ ജുഡീഷ്യറി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കാനായിട്ട്? നിങ്ങൾക്ക് ലജ്ജയില്ലേ കറുത്ത കൂട്ടുകൂട്ടിട്ട് ഞങ്ങളെ പറ്റിക്കാനായിട്ട്? നിങ്ങൾക്കറിയില്ലെങ്കിൽ നിങ്ങൾ ഞങ്ങൾ ട്രെയിനിങ് തരാമെന്ന് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഞങ്ങൾ ട്രെയിനിങ് തരാം, എങ്ങനെ ഭരണഘടനാപരമായ ഒരു സോഷ്യലിസ്റ്റ് വ്യവസ്ഥയുടെ രൂപപ്പെടുത്തി എടുക്കണം. നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഞങ്ങൾ തരാം ട്രെയിനിങ് തരാം. അതിന് നിങ്ങൾക്ക് സാധ്യമല്ല. നിങ്ങൾ അവിടെ ഇരുന്നുകൊണ്ട് ഇത്രയും ഉയർന്ന ശമ്പളം മേടിച്ചാൽ എന്തെങ്കിലും കുറച്ച് വിധി ഉണ്ടാക്കിയിട്ട് ജനങ്ങളെ പറ്റിക്കാമെന്ന് നിങ്ങൾ ഇനി വിചാരിക്കണ്ട. അതിന് ജനങ്ങളിപ്പോൾ സജ്ജമായി വരികയാണ്. ജനങ്ങൾ ബോധവൽക്കരണം വന്നു കൊണ്ടിരിക്കുകയാണ്. കാരണം മരക്കഴുതകളാണെന്നുള്ള ഇതൊക്കെ മാറ്റണം. നിങ്ങൾ ജനങ്ങൾ മരക്കഴുതകളാകൊണ്ട് ഞങ്ങൾക്ക് എന്തും ചെയ്യാമെന്നുള്ള ധാരണ നിങ്ങൾ മാറ്റിയില്ലെങ്കിൽ നിങ്ങൾക്ക് വരാൻ പോകുന്നത് വലിയൊരു വിപത്താണ്. തർക്കമില്ല,
നിങ്ങൾ ബ്രിട്ടീഷിനെ നിങ്ങളെക്കാൾ വലിയ ശക്തന്മാരായിരുന്നു ഇവിടുത്തെ ബ്രിട്ടീഷ് ആൾക്കാർ, അവരൊക്കെ രാമാനെ ഇവിടുന്ന് ഓടേണ്ടി വന്നു, അതിനേക്കാൾ രൂക്ഷമായിട്ട് നിങ്ങൾ ഓടേണ്ടി വരും. അതുകൊണ്ട് ഭരണഘടനയെ അടിസ്ഥാനമാക്കി നിങ്ങൾ പ്രവർത്തിക്കുക. ഭരണഘടനാ വിരുദ്ധ പ്രവർത്തികൾ ചെയ്യുന്ന എക്സിക്യൂട്ടീവ് ആയാലും ജുഡീഷ്യറി ആയാലും അല്ലെ ജുഡീഷ്യറി ആയാലും അല്ല നമ്മുടെ ഈ മിനിസ്റ്റീരിയൽ ഭാഗമായാലും ശക്തമായി നിയമ നടപടികൾ സ്വീകരിച്ച് സ്വതന്ത്രമായി കേസെടുക്കാൻ നിങ്ങൾക്ക് ശമ്പളം കൃത്യമായിട്ട് ഞങ്ങൾ തരുന്നുണ്ട്. അല്ലാതെ കിമ്പളത്തിന് വേണ്ടിയിട്ട് അവരുടെ വാലയപ്പോയി തൂങ്ങി നടക്കാൻ നോക്കണ്ട. അങ്ങനെയുള്ള കാര്യങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് ഭരണഘടനയുടെ ലക്ഷ്യത്തിന് വേണ്ടി സോഷ്യലിസം നടപ്പിൽ വരുത്താൻ വേണ്ടി നിങ്ങൾ പ്രയത്നിക്കുക. ഇന്നത്തെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം സോഷ്യലിസം തന്നെയാണ്. താങ്ക് യു വെരി മച്ച്. ജയ് ഹിന്ദ്.